സമയം രാത്രിയാണ്. അലനും പാറ്റിയും ഇപ്പോഴൊരു റെസ്റ്റോറന്റിൽ നിൽക്കുകയാണ്. ജീവിതത്തിൽ ഇന്നോളം ട്രാജഡികൾ മാത്രമേ അവൻ നേരിട്ടിട്ടുള്ളൂ. പാറ്റി വന്നതിന് ശേഷമാണ് അവനൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് അവളോടൊത്തുള്ള ഓരോ നിമിഷവും അവൻ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സൂം അങ്ങോട്ട് വന്ന് അവളെ തൂക്കിയെടുക്കുന്നു. അത് കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് അലൻ. ഈ സമയം സൂം അവളെയും കൊണ്ട് ഓടാൻ തുടങ്ങി. അത് കാണുന്ന അലനും അവന്റെ പുറകെ ചെല്ലുന്നു. അങ്ങനെ കുറെ ഓടിയതിനു ശേഷം സൂം അവളെയും കൊണ്ടൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. അവൻ നോക്കുമ്പോൾ സൂം അവളെ താഴെ ഇടാനുള്ള ശ്രമത്തിലാണ്. അലനെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ കയ്യിലുള്ളതല്ല, ഇനി എനിക്ക് സ്വന്തമാണ് ഫ്ലാഷ് എന്ന് പറഞ്ഞ് സൂം അവളെ താഴേക്ക് ഇടുന്നു. അവൾ താഴേക്ക് വീഴുന്നത് നോക്കി നിൽക്കാനേ അലന് സാധിക്കുന്നുള്ളൂ. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. അവൻ ഇത്രയും നേരം കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. ഈയിടെയായി അവൻ അതുപോലത്തെ പല സ്വപ്നങ്ങളും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പാറ്റിയുടെ കാര്യത്തിലാകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജോ ഇപ്പോൾ വാലിക്ക് അയാളുടെ സ്റ്റേഷനും മറ്റുമെല്ലാം കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഐറിസും അവരുടെ കൂടെയുണ്ട്. ഈ സമയം ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നു. ക്യാപ്റ്റനെ കാണുമ്പോൾ ജോ വാലിയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവനോടൊരു ഹായ് പറഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ വേഗം അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ജോ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഡിന്നറിന് നിനക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുമോ ജോ ചോദിക്കുന്നു. പിന്നെന്താ വരാലോ, വാലി പറയുന്നു. ഈ സമയം ഒരു പോലീസുകാരൻ ഒരു ക്രിമിനലിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. വാലിയെ കാണുമ്പോൾ അയാൾ അവനെ വിളിക്കുന്നു. അയാളെ കണ്ടാകാൻ ഞെട്ടി നിൽക്കുകയാണ് വാലി. അത് കാണുമ്പോൾ നിനക്ക് അവനെ അറിയുമോ ജോ ചോദിക്കുന്നു. ഏയ് എനിക്കറിയത്തില്ല, നമുക്ക് എന്തായാലും ഡിന്നറിനെ കാണാം എന്ന് പറഞ്ഞതിന് ശേഷം വാലി അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്നുണ്ടായ അവന്റെ മാറ്റം കണ്ട് ആകെ സംശയിച്ച് നിൽക്കുകയാണ് ജോ. ഈ സമയം പാറ്റി അങ്ങോട്ട് വരുന്നു. അതിനുശേഷം എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നമുക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? പാറ്റി ഐറിസിനോട് ചോദിക്കുന്നു. അതിനെന്താ, സംസാരിക്കാലോ, ഐറിസ് പറയുന്നു. അവരവിടെ നിന്ന് നേരെ പോകുന്നത് ജിറ്റേഴ്സ് റെസ്റ്റോറന്റിലേക്കാണ്. അതിനുശേഷം അവർ സംസാരിക്കാൻ തുടങ്ങി. ഈയിടെയായിട്ട് അലൻ എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അവൻ ദുസ്വപ്നങ്ങൾ കാണാറുമുണ്ട്. ചില സമയത്ത് എനിക്ക് അവനെ മനസ്സിലാക്കാൻ കൂടെ പറ്റുന്നില്ല, പാറ്റി പറയുന്നു. അത് കേൾക്കുമ്പോൾ നോക്കൂ പാറ്റി, അവനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതായത് ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരവും അവൻ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്, ഐറിസ് പറയുന്നു. അത് കേൾക്കുമ്പോൾ എങ്കിൽ അതൊക്കെ എന്നോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തൂടെ അവന്, പാറ്റി ചോദിക്കുന്നു. അത് നീ എന്നോടല്ല പറയേണ്ടത്, നീ നേരിട്ട് അവനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും, അവൻ ചിലപ്പോൾ മാറിയേക്കും, ഐറിസ് പറയുന്നു. അത് കേൾക്കുന്ന പാറ്റി തലയാട്ടുന്നു. ഇതേ സമയം എന്തോ കാൽക്കുലേഷനിലാണ് ഹാരി. കുറെ നേരമായിട്ട് അയാൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ഹാരി. അവിടെയുള്ള സാധനങ്ങളെല്ലാം അയാൾ തട്ടിത്തെറിപ്പിക്കുന്നു. ഈ സമയം സിസ്കോ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, അവൻ ചോദിക്കുന്നു. ഞാൻ കുറെ നേരമായിട്ട് ഈ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഹാരി പറയുന്നു, നിങ്ങൾ ചിലപ്പോൾ നേരായ വഴിയിലായിരിക്കില്ല സഞ്ചരിക്കുന്നത്. സിസ്കോ പറയുന്നു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാരി വീണ്ടും ചോദിക്കുന്നു. ഞാൻ കുറച്ചു കാലമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇത്രയും കാലം അലന്റെ സ്പീഡ് കൂട്ടാനല്ല നോക്കിക്കൊണ്ടിരുന്നത്, എന്തുകൊണ്ട് സൂമിന്റെ സ്പീഡ് കുറയ്ക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടാ? സിസ്കോ ചോദിക്കുന്നു. അതിന് നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തതല്ലേ, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ. ഹാരി വീണ്ടും പറയുന്നു, നമ്മൾ ഇത്രയും കാലം ചെയ്തൊക്കെ വീട് നമുക്ക് പുതിയതെന്തെങ്കിലും നോക്കിയാലോ, അതായത് സൂമിന്റെ സ്പീഡ് മോഷ്ടിക്കാനുള്ള എന്തെങ്കിലും. സിസ്കോ പറയുന്നു. അത് കേൾക്കുന്ന ഹാരിക്ക് ആകെ അത്ഭുതമായി. അതെങ്ങനെ ചെയ്യും? ഹാരി ചോദിക്കുന്നു. അതിനാണ് ടർട്ടിൽ, നിങ്ങൾ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് സിസ്കോ ഹാരിയെയും കൂട്ടി കോട്ടക്സിലേക്ക് ചെല്ലുന്നു. അങ്ങനെ സിസ്കോ ടർട്ടിൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി അവൻ ഒരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട്. അയാൾക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം സ്റ്റക്കായി അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ഇയാൾ എന്താ ടൈം സ്റ്റോപ്പ് ചെയ്തതാണോ? കേട്ടലിൻ ചോദിക്കുന്നു. ഏയ് ടൈം സ്റ്റോപ്പ് ചെയ്തൊന്നുമല്ല, നിങ്ങൾ ആ വീഡിയോയിലോട്ട് നോക്കുക, അവിടെ ടൈം കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ ടൈം സ്റ്റോപ്പ് ചെയ്തല്ല, പിന്നെ എന്താണ് അവൻ ചെയ്തത്? അലൻ ചോദിക്കുന്നു. അവന് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും അവൻ സ്ലോ ആക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവനെ ടർട്ടിൽ എന്ന് വിളിച്ചത്, സിസ്കോ പറയുന്നു. അത് കേൾക്കുമ്പോൾ നീ എന്തുകൊണ്ട് ഇവന്റെ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞില്ല? അലൻ ചോദിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ മറ്റു മെറ്റാ ഹ്യൂമൻസ് കാരണം ബിസി ആയിരുന്നില്ല, അതുകൊണ്ട് ഇവന്റെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, സിസ്കോ പറയുന്നു. ഈ സമയം ജയ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇവനെ പിടിച്ചാൽ ഇവന്റെ പവേഴ്സ് എങ്ങനെയാ വർക്കാവുന്നത് എന്ന് മനസ്സിലായിക്കൂടെ? ജയ ചോദിക്കുന്നു. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്, ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ സൂമിനെ സ്ലോ ആക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും, സിസ്കോ പറയുന്നു. അതെല്ലാം കേട്ടതിന് ശേഷം ഹാരി സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം അവൻ എവിടെയുണ്ടാവും? ഹാരി ചോദിക്കുന്നു. അത് കേൾക്കുന്നാലൻ അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അലൻ എന്തോ ഒരു ന്യൂസ് ശ്രദ്ധിക്കുന്നു. അവൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൻ പോയത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ബാക്കിയുള്ളവർ. ഈ സമയം കേട്ടിൽ ആ കമ്പ്യൂട്ടർ നോക്കുന്നു. അതിനുശേഷം വെറുതെ അല്ല അവൻ പോയത്, സിസിപിഡിയുടെ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. കാണാതെ പോയ ഏതൊരു ജ്വല്ലറി തിരിച്ചു കിട്ടിയതിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആണത്. ഒരുപക്ഷെ അങ്ങോട്ടായിരിക്കും അവൻ പോയിരിക്കുന്നത്, കേട്ടിൻ പറയുന്നു. അങ്ങനെ അലൻ ആ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തെത്തി. ഒരു റിംഗ് തിരിച്ചു കിട്ടിയതിനെ കുറിച്ചൊക്കെ ക്യാപ്റ്റൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഈ സമയം ടർട്ടിൽ അങ്ങോട്ട് വരുന്നു. അവനെ കാണുമ്പോഴേ അലൻ ആളെ പിടികിട്ടി. ഈ സമയം ടർട്ടിൽ ആ ഏരിയ ഒക്കെ സ്ലോ ആക്കാൻ തുടങ്ങി. അത് കാണുന്ന അലൻ വേഗം താഴേക്ക് ഓടിച്ചെല്ലുന്നു. പക്ഷെ ആ ഏരിയയിലോട്ട് കിടക്കുമ്പോൾ അലനും സ്ലോ ആയി പോവുകയാണ് ചെയ്യുന്നത്. അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ സമയം ടർട്ടിൽ വേഗം ചെന്ന് ആ റിംഗ് എടുക്കുന്നു. അതിനുശേഷം അലനെ നോക്കിയൊന്ന് കണ്ണിറക്കി വേഗം അവിടെ നിന്ന് പോകുന്നു. അയാൾ പോയി കഴിയുമ്പോൾ ആ സ്ഥലമെല്ലാം നോർമൽ ആകുന്നു. ആ റിംഗ് നഷ്ടപ്പെട്ടത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ആളുകളെല്ലാം. ഈ സമയം അലൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ അവൻ സ്റ്റാർ ലാബ്സിലെത്തി കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. ഹാരി ഇതെല്ലാം എഴുതിയെടുത്തോണ്ടിരിക്കുകയാണ്. അതിനുശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. അവന് ചുറ്റുമുള്ള കൈനറ്റിക് എനർജി എല്ലാം അവനിലോട്ട് തന്നെ വലിച്ചെടുക്കാനുള്ള കഴിവാണ് അവനുള്ളത് എന്ന് പറഞ്ഞ് ഹാരി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അത് കാണുമ്പോൾ നിങ്ങളിത് എവിടെ പോവുകയാ? സിസ്കോ ചോദിക്കുന്നു. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് സൂമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹാരി അവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന സിസ്കോ അയാളുടെ പുറകെ ചെല്ലുന്നു. ഈ സമയം കേറ്റലിൻ സംസാരിക്കാൻ തുടങ്ങി. അവിടെയുള്ള സിസിടിവി ഫുട്ടേജ് ഒക്കെ വെച്ചിട്ട് അയാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. റസൽ ഗ്ലോസൺ എന്നാണ് അയാളുടെ പേര്. ആ പാർട്ടിക്കുലർ ആക്സിലേറ്റർ പൊട്ടിത്തെറിച്ച് തന്നെയാണ് അയാൾക്ക് ഈ കഴിവ് കിട്ടാൻ കാരണം, കേറ്റലിൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ എങ്കിൽ ഞാൻ ഈ കാര്യം ജോയോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് അലൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ജയ അയാളുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നിനക്കിത് എന്തു പറ്റി? കേറ്റലിൻ ചോദിക്കുന്നു. ഏയ് ഒന്ന്
ഒന്നുമില്ല, എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തൊരു സങ്കടം. അയാൾ പറയുന്നു, നമുക്ക് ഇത്രയും ടെക്നോളജീസ് ഇവിടെ ഇല്ല, അത് വെച്ച് നമുക്ക് നിന്റെ സ്പീഡ് തിരിച്ചെടുക്കാം, നീ പേടിക്കണ്ട. കേറ്റ്ലിൻ പറയുന്നു, അത് കേൾക്കുമ്പോൾ ഞാനും ഒരു സയന്റിസ്റ്റാണ് കേറ്റ്ലിൻ, നിങ്ങൾ ഇനി എന്റെ മേലെ ചെയ്യാൻ പോകുന്നതെല്ലാം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ജെ അവിടെ നിന്ന് പോകുന്നു. അവൻ പറഞ്ഞതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേറ്റ്ലിൻ. അങ്ങനെ സമയം രാത്രിയായി, എല്ലാവരും ഡിന്നറിനായി വാലിയെ കാത്തിരിക്കുകയാണ്. കുറെ നേരമായിട്ട് അവനെ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരിക്കുകയാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നില്ല ഇനി അവൻ വരുമെന്ന് ഐറിസ് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൻ കുട്ടിയല്ലേ, അവൻ എന്തെങ്കിലും അവൻ്റെതായിട്ടുള്ള ഒരു കാരണം കാണും, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ജോ അയാളുടെ റൂമിലേക്ക് പോകുന്നു. ജോ പോയി കഴിയുമ്പോൾ അലനും ഐറിസും സംസാരിക്കാൻ തുടങ്ങി. പാറ്റി അവളോട് വന്ന് സംസാരിച്ച കാര്യമല്ല, ഐറിസ് അവനോട് പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്നിട്ട് എന്തെങ്കിലും അവളോട് പറഞ്ഞോ? അലൻ ചോദിക്കുന്നു. ഏയ് ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ നീ പറയണം. ഐറിസ് പറയുന്നു. എന്ത്? ഞാൻ ഫ്ലാഷ് ആണെന്ന് അവളോട് പറയണം? ഇല്ല ഐറിസ്, ഒരിക്കലും എനിക്കത് പറ്റില്ല, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ നോക്ക് അലൻ, നീ അവളുടെ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ ഈ കാര്യം നീ അവളോട് പറഞ്ഞേ പറ്റൂ, അതായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലത്, ഐറിസ് പറഞ്ഞു നിർത്തുന്നു. അത് കേൾക്കുമ്പോൾ ഓക്കെ എന്നാ ഞാൻ ഫ്ലാഷ് ആണെന്ന കാര്യം അവളോട് പറയാം, അലൻ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി സിസ്കോയും കൂട്ടരും ടർട്ടലിനെ പിടിക്കാനുള്ള പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അലൻ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം എന്തായി, ടർട്ടലിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? അലൻ ചോദിക്കുന്നു. ഇന്ന് സെൻട്രൽ സിറ്റിയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, വിലപിടിപ്പുള്ള ഒരു പെയിന്റിംഗ് അതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും അത് എടുക്കാൻ വേണ്ടി അവൻ വരാൻ സാധ്യതയുണ്ട്, സിസ്കോ പറയുന്നു. എങ്കിൽ നമുക്ക് അവൻ അവിടെ വെച്ച് പിടിക്കാം, അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ പാറ്റിയെ ഫോൺ ചെയ്യുന്നു. ഇന്നത്തെ ഡിന്നർ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അതിനു പകരമായി ഇന്ന് സെൻട്രൽ സിറ്റിയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അതും പെയിന്റിംഗ് എക്സിബിഷൻ, നമുക്ക് 7 മണിക്ക് അവിടെ വെച്ച് കാണാം, അലൻ പറയുന്നു. അത് കേൾക്കുന്ന പാറ്റി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അലൻ ഫോൺ കട്ട് ചെയ്യുന്നു. അത് കാണുമ്പോൾ നീ എന്തിനാണ് അവളെ വിളിച്ചത്? സിസ്കോ ചോദിക്കുന്നു. ഞാൻ ഫ്ലാഷ് ആണെന്ന കാര്യം അവളോട് പറയാൻ പോവുകയാണ്, അലൻ പറയുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അപ്പുറത്തെ റൂമിൽ നിൽക്കുകയാണ് ഹാരി. അവൻ പോകാൻ തുടങ്ങുമ്പോൾ ഹാരി അവൻ അടുത്തേക്ക് വിളിക്കുന്നു. അതിനുശേഷം നീ ഒരിക്കലും അവളുടെ അടുത്ത് നീ ഫ്ലാഷ് ആണെന്ന് പറയരുത്, ഹാരി പറയുന്നു. അത് കേൾക്കുമ്പോൾ അതെന്താ പറഞ്ഞാൽ, അലൻ ചോദിക്കുന്നു. നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ, പറ്റുകയാണെങ്കിൽ നീ അവളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചോ? കാരണം സൂം എന്തെങ്കിലും അവളെ കുറിച്ച് അറിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് അവളെ പിടിച്ചോണ്ട് പോകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹാരി പറയുന്നു. അത് കേൾക്കുന്ന അലനൊന്ന് തലയാട്ടുന്നു. അതിനുശേഷം വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ എക്സിബിഷൻ ആരംഭിച്ചു. അലനും കേറ്റ്ലിനും ജയും ആ ഹാളിനകത്താണ് ഉള്ളത്. ഹാളിന് പുറത്തായി ഒരു വാനിനകത്തിരിക്കുകയാണ് ഹാരിയും സിസ്കോയും. ഈ സമയം പാറ്റി അങ്ങോട്ട് വരുന്നു. പാറ്റി വന്ന ഉടനെ തന്നെ അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ആ ഡാൻസിനിടയിൽ അലൻ ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. ഈ സമയം ടർട്ടിൽ അങ്ങോട്ട് വരുന്നു. അവനെ കാണുമ്പോൾ എനിക്ക് ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞ് അലൻ വേഗം അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്നുണ്ടായ അവന്റെ ആ പോക്ക് കണ്ട് ആകെ സംശയിച്ച് നിൽക്കുകയാണ് പാറ്റി. ഈ സമയം ടർട്ടിൽ അവിടെ നിന്ന് ഒരു പെയിന്റിംഗ് എടുക്കാൻ തുടങ്ങി. അത് കാണുന്ന പാറ്റി അവന് നേരെ തോക്കി ഓടുന്നു. ഈ സമയം അയാൾ അവിടെയൊക്കെ സ്ലോ ആക്കാൻ തുടങ്ങി. അതിനുശേഷം ഓടിച്ചെന്ന് പാറ്റിയുടെ കയ്യിൽ നിന്ന് തോക്കും തട്ടിയെടുത്ത് ഓടുന്നു. അതെല്ലാം കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് പാറ്റി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അപ്പൊ നീ ഫ്ലാഷിന്റെ അത്ര തന്നെ ഫാസ്റ്റ് ആണോ? അവൾ ചോദിക്കുന്നു. ഈ സമയം ഫ്ലാഷ് ആ ഹാളിന്റെ മുകളിലേക്ക് വരുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. അവൻ എന്റെ അത്ര ഫാസ്റ്റ് ഒന്നുമല്ല, അവൻ സ്ലോ ആണ്, ഫ്ലാഷ് പറയുന്നു. അത് കേൾക്കുമ്പോൾ അപ്പോൾ ഇതൊരു ട്രാപ്പ് ആയിരുന്നല്ലേ, ഞാൻ സ്ലോ ഒക്കെ തന്നെയാണ്, പക്ഷെ ഞാനൊരു ഫൂൾ അല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവിടേക്ക് സ്ലോ ആക്കാൻ തുടങ്ങി. അതിനുശേഷം മുകളിൽ തോക്കിയിട്ടിരിക്കുന്ന ആ വലിയ ലൈറ്റിന് നേരെ അവൻ വെടിവെക്കുന്നു. അങ്ങനെ ആ ലൈറ്റ് പാറ്റിയുടെ തലയുടെ മുകളിലേക്ക് വീഴാൻ തുടങ്ങി. അത് കാണുന്നാല് വേഗം താഴേക്ക് ഓടി ചെല്ലുന്നു. അവൻ അങ്ങോട്ട് ഓടി വരുന്നത് കാണുമ്പോൾ ടട്ടിൽ അവനെ സ്ലോ ആക്കാൻ തുടങ്ങി. അവനിപ്പോ വളരെ കഷ്ടപ്പെട്ടാണ് അവളുടെ അടുത്തേക്ക് ഓടുന്നത്. ഈ സമയം ടട്ടിൽ ആ പെയിന്റിംഗ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ ലൈറ്റ് അവളുടെ മേലേക്ക് വീഴുന്നതിന് മുമ്പായി അലൻ വളരെ കഷ്ടപ്പെട്ട് അവളെ പിടിച്ചു മാറ്റുന്നു. ആ ലൈറ്റ് അവന്റെ ദേഹത്താണ് ചെന്ന് വീഴുന്നത്. അപ്പോഴേക്കും കറണ്ടും പോകുന്നു. ഈ സമയം കേറ്റ്ലിനും ജയ അങ്ങോട്ട് ഓടി വരുന്നു. അതിനുശേഷം അലനെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. പാറ്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരാരെയും അവിടെ കാണുന്നില്ല. ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൾ. അങ്ങനെ സമയം രാത്രി ഒരു കാർ റേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാലി അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവസാനം അവൻ തന്നെയാണ് ആ റേസിംഗിൽ വിജയിക്കുന്നത്. അതിന്റെ സമ്മാനമായി ഒരു കാറാണ് അവന് ലഭിക്കുന്നത്. അതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവൻ. ഈ സമയം ജോ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം ഓ അപ്പോൾ ഇതുകൊണ്ടാണല്ലേ നീ അന്ന് ഡിന്നറിന് വരാതിരുന്നത്, ജോ ചോദിക്കുന്നു. ഇതൊരു കാരണമാണ്, വാലി പറയുന്നു. നോക്ക് വാലി, ഞാനൊരു പോലീസുകാരനാണ്, അതുകൊണ്ട് തന്നെ പറയാം ഇതിവിടെ ഇല്ലീഗലാണ്, ജോ പറയുന്നു. അത് കേൾക്കുമ്പോൾ അതെന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടാണ് എന്റെ അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ലെല്ലാം അടഞ്ഞു പോകുന്നത്, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ നിനക്ക് പൈസയാണ് വേണമെങ്കിൽ അത് ഞാൻ തരാം, നീ ഇതൊക്കെ നിർത്തിയിട്ട് എന്റെ കൂടെ വാ, അയാൾ പറയുന്നു. ഇല്ല ജോ, എനിക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട, എന്റെ അമ്മയെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, നിങ്ങളിപ്പോ വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് വാലി അവിടെ നിന്ന് പോകുന്നു. അവൻ പോകുന്നു നോക്കി വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് ജോ. ഇതേ സമയം വീട്ടിൽ തനിച്ചിരിക്കുകയാണ് പാറ്റി. വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നുണ്ട്. അലനാണെന്ന് കരുതി അവൾ വേഗം ചെന്ന് വാതിൽ തുറക്കുന്നു, പക്ഷെ അത് ടർട്ടിലായിരുന്നു. അയാൾ വേഗം അവൾ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം വീട്ടിനകത്തേക്ക് കയറുന്നു. ഈ സമയം പാറ്റി അവളുടെ തോക്കെടുത്ത് അയാളുടെ നേരെ ഷൂട്ട് ചെയ്യുന്നു, പക്ഷെ അയാൾ അവിടെ സ്ലോ ആക്കുന്നതിനാൽ ആ ഉണ്ടകളൊന്നും അയാൾക്ക് കൊള്ളുന്നില്ല. ആ ഉണ്ടകളെല്ലാം താഴെ വീഴുമ്പോൾ അയാൾ വേഗം ചെന്ന് ആ തോക്ക് തട്ടിപ്പറിക്കുന്നു. അതിനുശേഷം അവളുടെ കഴുത്തിൽ കയറി പിടിക്കുന്നു. ഈ സമയം പാറ്റി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അവൾ ചോദിക്കുന്നു. നീയല്ലേ ഫ്ലാഷിന് ഏറ്റവും പ്രിയപ്പെട്ടത്, അതുകൊണ്ട് എനിക്ക് വേണ്ടതും നിന്നെ തന്നെയാണ്, അയാൾ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു. അത് കേട്ടാകെ പേടിച്ച് നിൽക്കുകയാണ് പാറ്റി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അലൻ അവളുടെ വീട്ടിലെത്തുന്നു, പക്ഷെ അവൾ അവിടെ കാണാത്തതുകൊണ്ട് അലൻ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. പരിശോധനയ്ക്കിടയിൽ ആ 3 ഉണ്ടകളും അവന് കിട്ടുന്നു. അത് കണ്ട് അവനാകെ ടെൻഷൻ ആകാൻ തുടങ്ങി. അവൻ വേഗം ജോയെ വിളിക്കുന്നു. അതിനുശേഷം പാറ്റിയെ ടർട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ സ്റ്റാർ ലാബ്സിലുണ്ടാവും, നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അലൻ അവിടെ ഓടിപ്പോകുന്നു. ഇതേ സമയം തന്റെ ഒളിസങ്കേതത്തിൽ ഇരിക്കുകയാണ് ടർട്ടിൽ. പാറ്റിയെ അയാൾ അവിടെ കെട്ടിയിട്ടുണ്ട്. ഈ സമയം പാറ്റി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്ന് വേണ്ടത്, അവൾ ചോദിക്കുന്നു. എനിക്ക് വേണ്ടത് നിന്നെയല്ല, ഫ്ലാഷിന് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ പിടിച്ചോണ്ട് വന്നത്, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ
ഒരാൾക്ക് വേണ്ടപ്പെട്ട എല്ലാം നിങ്ങൾ എടുക്കുകയാണോ ചെയ്യുന്നത്? അവൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് എന്റെ ഭാര്യയായിരുന്നു, പക്ഷെ അവൾക്ക് എന്നെ വിട്ടുപോകണമായിരുന്നു. അയാൾ പറയുന്നു, അപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണോ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? അവൾ വീണ്ടും ചോദിക്കുന്നു, എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചെങ്കിലും ഞാൻ അവളെ പോവാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് അയാൾ ഒരു കൂട് കാണിക്കുന്നു. അതിനകത്ത് അയാളുടെ ഭാര്യയെ ജീവനോട് അടക്കം ചെയ്തിരിക്കുകയാണ്. അത് കണ്ടാകെ പേടിച്ച് നിൽക്കുകയാണ് പാറ്റി. ഈ സമയം അയാൾ മറ്റൊരു കൂട് കാണിക്കുന്നു. അതിനുശേഷം അവളുടെ പേരെഴുതിയ ഒരു സ്ലിപ്പ് അയാൾ ആ കൂട്ടിൽ വെക്കുന്നു. അതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് പാറ്റി. ഇതേ സമയം ടർട്ടിലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അലനാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഈ സമയം സിസ്കോ സംസാരിക്കാൻ തുടങ്ങി. അവൻ മോഷ്ടിച്ച ഒരു സാധനം പോലും ട്രാക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവൻ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം അവൻ സൂക്ഷിക്കുകയായിരിക്കും. ഹാരി പറയുന്നു, എങ്കിൽ പിന്നെ അതിന് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വേണ്ടേ, അതിനെ കുറിച്ച് അന്വേഷിക്കും, ജോ സിസ്കോയിനോട് പറയുന്നു. അത് കേൾക്കുന്ന സിസ്കോ വേഗം കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവൻ ഒരു കാര്യം കാണുന്നു, അതായത് അയാളുടെ ഭാര്യ ജോലി ചെയ്തിരുന്നത് ഒരു ലൈബ്രറിയിലാണ്. ആ പാർട്ടിക്കൽ ആക്സിലേറ്റർ പൊട്ടിത്തെറിച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ആ ലൈബ്രറി പൂട്ടി, സിസ്കോ പറയുന്നു. അത് കേൾക്കുമ്പോൾ എങ്കിൽ അവൻ അവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് അലൻ വേഗം അങ്ങോട്ട് ഓടിപ്പോകുന്നു. ഇതേ സമയം പാറ്റിക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടർട്ടിൽ. ഈ സമയം അലൻ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. അവനെ കാണുമ്പോൾ അയാൾ അവിടെയൊക്കെ സ്ലോ ആക്കുന്നു. അലനിപ്പോൾ അതിലൂടെ ഓടിപ്പോവാൻ പറ്റുന്നില്ല. ഈ സമയം ടർട്ടിൽ അങ്ങോട്ട് ചെന്ന് അവൻ ഇടിക്കാൻ തുടങ്ങി. അവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറെ ഇടി കിട്ടുമ്പോൾ അവൻ താഴെ വീഴുന്നു. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടുന്നു. അത് കാണുന്ന ടർട്ടിൽ ഒരു കത്തിയെടുത്ത് വീണ്ടും പാറ്റിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അലനിപ്പോൾ വളരെ വേഗത്തിൽ പുറത്തേക്ക് ഓടുകയാണ്. അവന്റെ മുഴുവൻ വേഗതയും കൈവരിച്ചതിന് ശേഷം അവൻ തിരിച്ച് ആ ലൈബ്രറിയിലേക്ക് തന്നെ ഓടി ചെല്ലുന്നു. അവൻ വീണ്ടും വരുന്നത് കാണുമ്പോൾ അയാൾ വീണ്ടും അവിടെയൊക്കെ സ്ലോ ആക്കാൻ തുടങ്ങി. പക്ഷെ ഇത്തവണ അവൻ മുഴുവൻ ശക്തിയും സംഭരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ഓടി അവൻ ടർട്ടിലിനെ ഇടിച്ചു തീർപ്പിക്കുന്നു. അതിനുശേഷം വേഗം ചെന്ന് പാറ്റിയുടെ കെട്ടുകളെ കഴിക്കുന്നു. അവനെ കണ്ടതിന് ശേഷമാണ് പാറ്റിക്ക് ആശ്വാസമായത്. അവൾ വേഗം അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ടർട്ടിലിന് ആ പൈപ്പ് ലൈനിലിട്ട് പൂട്ടുന്നു. അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അവന്റെ ആ ശ്രമം കാണുമ്പോൾ അലന് ചിരിയാണ് വരുന്നത്. അവൻ വേഗം ആ പൈപ്പ് ലൈൻ ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നടക്കുന്നു. ഈ സമയം കേറ്റിലും ജയൻ സംസാരിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് നിനക്ക് വയ്യാത്ത കാര്യം എന്നോട് പറയാതിരുന്നത്? കേറ്റിലിൻ ചോദിക്കുന്നു. ഓ, അപ്പോൾ ഞാൻ അറിയാതെ തന്നെ നീ എന്റെ DNA പരിശോധിച്ചല്ലേ? ഞാൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല കേറ്റിലിൻ, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അതിനെന്താണ് ജയ്, നമുക്കിത് ഭേദമാക്കണ്ടേ? അവൾ ചോദിക്കുന്നു. അത് ഭേദമാക്കാൻ പറ്റില്ല കേറ്റിൻ, എന്നെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി എന്റെ സ്പീഡ് തിരിച്ചു കിട്ടുക എന്ന് മാത്രമാണ്. അതിന് നമ്മൾ സൂമിനെ തോൽപ്പിച്ചേ മതിയാകൂ, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ നമ്മളത് ചെയ്തിരിക്കും ജയ് എന്ന് പറഞ്ഞ് കേറ്റിലിൻ അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അലനും പാറ്റിയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുകയാണ്. പറ്റി, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. ഇത്രയും കാലം ഞാൻ ഒന്നും നിന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ എല്ലാം ഞാൻ തുറന്നു പറയാൻ റെഡിയാണ്, അലൻ പറയുന്നു. വേണ്ട അലൻ, ഞാൻ ഈ സിറ്റിയിൽ നിന്ന് പോവുകയാണ്. പറ്റി പറയുന്നു. പോവാണെന്നോ, എങ്ങോട്ട്? അലൻ ചോദിക്കുന്നു. ഞാൻ ഈ ജോലിയിൽ ജോയിൻ ചെയ്ത് തന്നെ എന്റെ അച്ഛനെ കൊന്നവരെ പിടിക്കാനാണ്. ഞാനിപ്പോൾ അവനെ പിടിച്ചു, അതുകൊണ്ട് തന്നെ എന്റെ ജോലിയും തീർന്നു. ഇനി എല്ലാത്തു നിന്നും എനിക്ക് വിട്ടു നിന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവനൊരു ഉമ്മയും കൊടുത്ത് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൻ എത്ര വിളിച്ചിട്ടും അവൾ നിൽക്കുന്നില്ല. പെട്ടെന്നുണ്ടായ അവളുടെ ആ മാറ്റം കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അലൻ. ഹാരി ഇപ്പോൾ ആ പൈപ്പ് ലൈനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ വേഗം അതിന്റെ വാതിൽ തുറന്ന് ടർട്ടിലിന്റെ സെല്ലിനകത്തേക്ക് കയറുന്നു. അതിനുശേഷം ഒരു സിറിഞ്ച് വെച്ച് അവന്റെ മൂക്കിനകത്ത് നിന്ന് എന്തോ വലിച്ചെടുത്ത് അവിടെ നിന്ന് പോകുന്നു. സമയം രാത്രിയാണ്. പെട്ടെന്നൊരു വേം ഹോൾ ഉണ്ടായി റിവേഴ്സ് ഫ്ലാഷ് അതിലൂടെ പുറത്തേക്ക് വരുന്നു. അയാളിപ്പോ ഏതോ ഒരു ടൈം ലൈനിലാണ്, ഒന്നും തന്നെ അയാൾക്ക് മനസ്സിലാകുന്നില്ല. അയാൾ വേഗം അയാളുടെ മാസ്ക് മാറ്റിയതിന് ശേഷം ഗിഡിയനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ എവിടെയാണ്? അയാൾ ഗിഡിയനോട് ചോദിക്കുന്നു. അതിനുശേഷം ചുറ്റുമൊക്കെ പരിശോധിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് അയാൾ.